ശബദ ഞാൻ എന്ത് ശബ്ദമാണ് എടുത്തത്? ഇപ്പൊ നീ പറഞ്ഞില്ലേ ഇന്ന് ശിക്ഷിച്ചടങ്ങുമെന്ന്? എന്നെ പിടിച്ചു കാണിക്കെന്നെ. ഇവിടെ എന്തിനാ നിന്റെ കയ്യിൽ? അടുത്ത പ്രാവശ്യം ഞാൻ നിന്റെ മുന്നിലേക്ക് വരുമ്പോൾ എന്റെ മകന്റെ മൃത്യു വാർത്തയുമായി വരണം, അല്ലെങ്കിൽ സ്വന്തം മുഖം കാണിക്കരുത്. ഇതാ നോക്കൂ, കംസൻ നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. അതിനർത്ഥമറിയാമോ? കൊന്നുകളഞ്ഞു ഞാൻ നിന്റെ മകനെ. ആ അശരീരി അസത്യമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു നാം. ഇതോടെ നിങ്ങളുടെ കാരാഗ്രഹവാസം അവസാനിക്കുന്നു. ഇനി നിങ്ങൾ രണ്ടുപേരും എന്നോടൊപ്പം രാജകൊട്ടാരത്തിൽ സുഖസന്തോഷത്തോടെ ജീവിക്കുന്നതാണ്. എന്തു പറ്റിയ സഹോദരി, വിശ്വാസം വരുന്നില്ലേ? നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ലെന്നാണോ? സഹോദരി സ്വന്തം ഉദരത്തിൽ നിന്നും സഹോദരന്റെ അന്തകന് ജന്മം കൊടുത്തു. അതിനാൽ കാരാഗ്രഹത്തിന്റെ അന്ധകാരത്തിൽ കഴിയേണ്ടി വന്നു. ഇപ്പോൾ അവന്റെ ജീവനും എടുത്തു. കംസന്റെ കരങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗമേ ഉള്ളൂ, മൃത്യു. അപ്പോൾ തിരഞ്ഞെടുക്കൂ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ആയുധം.
എന്നിട്ട് അവസാനിപ്പിക്കൂ ഈ ദുഃഖപൂർണമായ ജീവിതം. ഇപ്പൊ മനസ്സിലായി, രാജകുലത്തിൽ ജനിച്ചതല്ലേ, അതിനാൽ നമ്മുടെ ആയുധമായിരിക്കും മികച്ചത് അല്ലേ. ഇതാ ഇതാ മഹാനായ കംസന്റെ മഹത്തായ ശക്തിശാലിയായ വാൾ. ഇത് പിടിക്കൂ, എന്നിട്ട് സ്വയം പ്രഹരിക്കൂ, നശിപ്പിക്കൂ അതിനെ, നമ്മുടെ കാലന് ജന്മം നൽകിയ ആ ശരീരത്തെ. എന്റെ പുത്രൻ മരിച്ചിട്ടില്ല കംസ, അവൻ ജീവനോടെയുണ്ട്, അവൻ വരും. എന്നോട് കാണിച്ച ഓരോ അനീതികൾക്കും അവന്റെ ഏഴ് സഹോദരന്മാരുടെ മൃത്യുവിന്റെയും പ്രതികാരം ചെയ്യും നിന്നോട്. എന്റെ പുത്രൻ, അവന്റെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അയ്യൻ, നീ എപ്പോഴാ വന്നത്? ആയുധവിദ്യയുടെ ശിക്ഷണം നേരത്തെ തന്നെ പൂർത്തിയായി രാധേ. ആചാര്യൻ അനുവാദം നൽകി, ഞാൻ തിരികെ പോന്നു. നീ തിരികെ എത്തിയത് എന്തായാലും നന്നായി. നീ വേണം ഈ ദുഷ്ടനെ ഒരു പാഠം പഠിപ്പിക്കാൻ. ഇവനെയോ? ആരാ ഇവൻ? നീ എന്തിനു മടിയുമായി ഇവന്റെ പിന്നാലെ ഓടിയത്? അത് അവൻ അർഹതപ്പെട്ടതാ, എന്നെ വല്ലാതെ ശല്യപ്പെടുത്തുന്നു. ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല ജ്യേഷ്ഠ. ഇവൾ ഈ ഗ്രാമത്തിലെ ഗ്രാമമുഖിന്റെ മകളല്ലേ. ഞാനാണെങ്കിൽ സാധാരണ ഒരു ഇടയനും, ഞാനൊന്നും ചെയ്തില്ല. ഞാനെന്ത് ചെയ്യാനാ? ഞാൻ പശുക്കളെ മേയ്ക്കുന്നു, പിന്നെ അവരെ പരിപാലിക്കുന്നു, അത്രേ ഉള്ളൂ. രാധേ, പുല്ലാങ്കുഴൽ വായനയാ ഏറ്റവും വലിയ പ്രശ്നം. ഇവൻ ഒരു സാധാരണ യുവാവല്ല, വലിയ മായാവിയും തന്ത്രശാലിയുവാ. നോക്കൂ, ഇവളുടെ ദേഷ്യം കണ്ടില്ലേ? നിങ്ങൾ തന്നെ കാണും ഇവിടെ എത്രമാത്രം ദേഷ്യപ്പെടുന്നു എന്ന്. ഇതൊന്നും അത്ര നല്ലതല്ല രാധ. ജ്യേഷ്ഠൻ എന്നെ ശരിക്കും അറിയുക പോലുമില്ല, എന്നിട്ട് നീ എന്നെ കുറ്റപ്പെടുത്തുകയാണോ? അല്ലേ ജ്യേഷ്ഠ? ജ്യേഷ്ഠ പറയുന്നത് കേൾക്കരുത്. അതെങ്ങനെ ശരിയാകും? ജ്യേഷ്ഠ അന്ന് വളരെ ബുദ്ധിമാനാണെന്ന് എനിക്ക് തോന്നുന്നത്. സത്യം തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കും. അങ്ങനെയല്ലേ ജ്യേഷ്ഠ? രാധേ, ഈ പ്രശ്നം ഞാൻ കൈകാര്യം ചെയ്തോളാം. എന്തിനാ എന്തിനാ രാധ ശല്യപ്പെടുത്തുന്നത്? നിനക്കെന്താ വേണ്ടത്? സൗഹൃദം. ഞാൻ ബർസാനയിൽ കേവലം സ്നേഹത്തിന്റെയും മിത്രതയുടെയും സന്ദേശവുമായി വന്നതാണ് ജ്യേഷ്ഠ. ഇവൻ കള്ളം പറയാണ്. സത്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം, എന്റെ കൂടെ വരൂ. ജ്യേഷ്ഠ, ജ്യേഷ്ഠൻ ഇവൻ പറയുന്നൊന്നും കേൾക്കരുത്. ഇവൻ മറ്റുള്ളവരോട് സംസാരിച്ച് അവരെ പാട്ടിലാക്കാൻ കേമന, പിന്നെ നമ്മുടെ ഗ്രാമത്തിലെ ഏതോ ഒരു പാവം പെൺകുട്ടിയെ പ്രേമിക്കുകയും ചെയ്യുന്നുണ്ട്. അവളെ ഇവൻ പ്രേമം നടിച്ച് ചതിക്കാൻ നോക്കാണ്. ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ എല്ലാവരിൽ നിന്നും ഒരു പ്രതിജ്ഞ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ അന്തിമ ശ്വാസം വരെയും അത് പാലിക്കുമെന്നാണ്. ഗ്രാമമുഖ്യൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവിടെ നിന്ന് ആജ്ഞാപിച്ചാലും. അതെ, അങ്ങ് ഗ്രാമമുഖ്യന്റെ സർവ കർത്തവ്യങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. പറഞ്ഞാലും ഗ്രാമമുഖ്യ, അങ്ങ് എന്താവശ്യപ്പെട്ടാലും ഞങ്ങൾ സാധിച്ചു തരുന്നതാണ്.
ഞാനും നന്ദഗോപരും വളരെ കാലം സന്തോഷത്തോടെ കഴിഞ്ഞവരാണ്. എന്നാൽ ഇന്ന് നന്ദനും ഗോകുലം മുഴുവനും ഒരു ധർമ്മസങ്കടത്തിലാണ്. ഇവർക്കിന്ന് ജീവിക്കാൻ ഇടമില്ല, കഴിക്കാൻ ഭക്ഷണം പോലുമില്ല. അതുകൊണ്ട് നാം ആഗ്രഹിക്കുന്നത് നാം എല്ലാവരും സ്നേഹത്തോടെ എല്ലാ ഗോകുലവാസികൾക്കും ബർസാനയിൽ ആശ്രയം നൽകണമെന്നാണ്. എപ്പോൾ നന്ദനെയും പരിവാരങ്ങളെയും മറ്റ് ഗോകുലവാസികളെ എല്ലാം തിരിച്ചറിയുന്നുവോ അതുവരെ ആരും തന്നെ ഇവരെ ഇവിടെ കഴിയുന്നതിൽ നിന്നും തടയാൻ പാടില്ല. നിങ്ങളെല്ലാവരോടുമായി ഞാൻ അപേക്ഷിക്കുകയാണ്, ഗോകുലത്തിലെ ഓരോ കുടുംബത്തെയും സ്വന്തം കുടുംബമായി തന്നെ കാണണം. ഞാൻ എപ്പോഴും നിങ്ങളോട് കടപ്പെട്ടിരിക്കും. അങ്ങനെ തന്നെ ആകട്ടെ ഗ്രാമമുഖ്യ. ഇന്നു മുതൽ ഇവരെല്ലാവരും ഗോകുലവാസികളല്ല, ബർസാനയിലെ ആളുകളാണ്. ഇവളെന്താ ഈ പറയുന്നത്? ഞാൻ കേട്ടതൊക്കെ സത്യം തന്നെയാണോ? അത് ജ്യേഷ്ഠ, ഞാൻ ഇടയനാണ്, മായാവിയല്ല. ഇപ്പോൾ രാധ അങ്ങയുടെ ചെവിയിൽ എന്താണ് പറഞ്ഞതെന്ന് ഞാനെങ്ങനെ അറിയാനാണ്? അത് ശരി. ശത്രു അവൻ ശ്രമിക്കുകയാണോ? അയ്യോ ജ്യേഷ്ഠ, അങ്ങും ഇവളുടെ വാക്ക് കേൾക്കുകയാണോ? എന്റെ ഈ മുഖത്തേക്കൊന്ന് നോക്കിയേ, ഞാനൊരു നിഷ്കളങ്കൻ. നിങ്ങളോട് ഞാൻ എന്ത് മായ കാണിക്കാനാണ്? കഥയുണ്ടാക്കുന്നത് നിർത്തു നീ. എന്നിട്ട് മുഖത്ത് നോക്കി സത്യം പറയൂ, ബർസാനയിലെ ഏത് പെൺകുട്ടിയുടെ പ്രണയം സ്വന്തമാക്കാൻ വന്നതാണ് നീ? വളരെയധികം മഹത്തരമായ കാര്യമാണ്, അതിനാൽ അങ്ങ് അതിനിടയിൽ വരാതിരിക്കുന്നതാവും ഉചിതം. ഇവനെ ഞാൻ എന്താ രാധ, ഇത്രയും ചെറിയ കാര്യം പോലും നിന്റെ മനസ്സിലിരിക്കില്ലേ? ജ്യേഷ്ഠ, പ്രണയം വളരെയധികം മഹത്തരമായ കാര്യമാണ്, അതിനാൽ അങ്ങ് അതിനിടയിൽ വരാതിരിക്കുന്നതാവും ഉചിതം. ഉചിതമോ അനുചിതമോ, ഞാൻ ഇടയിലേക്ക് വരേണ്ടത് അനിവാര്യമാണ്. നീ ഒരു കാര്യം ഓർമ്മിച്ചോളൂ, അയൻ എന്നാണ് എന്റെ പേര്. പിന്നെ ഇത് ബർസാനിയാണ്. ഇവിടെ നിനക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല, എനിക്കിഷ്ടമല്ലാത്തത് ഒന്നും തന്നെ. മനസ്സിലായോ നിനക്ക്? ആയുധവിദ്യ കളിക്ക് വേണ്ടി കരസ്ഥമാക്കിയതല്ല ഞാൻ. നിന്നെ പോലുള്ള ദുഷ്ടന്മാരിൽ നിന്നും ബർസാനിയെ രക്ഷിക്കുക എന്നതാണ് എന്റെ ഉദ്ദേശം. പിന്നെ ഒരു കാര്യം നീ ശ്രദ്ധിച്ചു കേട്ടോളൂ, ഇന്നു മുതൽ നീ ബർസാനയിലെ ഏതെങ്കിലും പെൺകുട്ടിയുടെ എന്നല്ല, ഗോക്കളുടെ അടുത്ത് പോലും നിന്നെ കണ്ടാൽ അത് നിന്റെ നല്ലതിനായിരിക്കില്ല. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ
ആയുധം കൊണ്ട് മനസ്സിലാക്കി തരാം. അയ്യൻ, നീ ഇപ്പോൾ ഇത്രയും ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല. അവനെല്ലാം മനസ്സിലായി. മനസ്സിലായെന്നോ? ഇവനോ? ഇവന് മനസ്സിലാകാനോ? അവന്റെ മുഖം കണ്ടില്ലേ, എത്ര ലജ്ജയില്ലാത്തവനാണെന്ന്. ഒരു കാളയെ പോലെ നിൽക്കുന്നു. ഇവനെ ഞാൻ ഇനി നീ എന്നെ തടയാൻ ശ്രമിക്കണ്ട. ഞാനിന്നിവനെ വെറുതെ വിടില്ല. ഹേ, നിൽക്കൂ. ദുർബലനെ പ്രഹരിക്കാൻ പാടില്ല. ഇതായനല്ലേ? ആ, കണ്ടിട്ടങ്ങനെ തോന്നുന്നു. പക്ഷേ ഇവനെ ഇങ്ങനെ ആക്കിയതാരാണ്? എനിക്ക് തോന്നുന്നു ഇവൻ അസ്ത്രവിദ്യയിലല്ല, ചെളി കൊണ്ട് ശരീരം പൊതിയുന്ന കലയാണ് അഭ്യസിച്ചതെന്ന്. എപ്പോഴൊക്കെ ആരെങ്കിലും സ്വന്തം ശക്തിയിൽ അഹങ്കരിക്കുന്നുവോ, അപ്പോഴൊക്കെ അയാളുടെ അഹങ്കാരം അവസാനിപ്പിക്കുന്നതിനായി അവനേക്കാൾ അധിക ശക്തിശാലി വരുന്നതാണ്. നിന്റെ അഹങ്കാരം മതിയാക്കൂ, സ്വന്തം പേര് പറയൂ നീ. എന്റെ പേരാണ് കൃഷ്ണൻ. സ്വന്തം ആയുധം ഉപയോഗിച്ച് കൊല്ലണോ ആ കൃഷ്ണനെ? എന്താ, എന്തു പറ്റി ജ്യേഷ്ഠ? വാളിന് ഇത്രയ്ക്ക് മൂർച്ചയാണെങ്കിൽ പിന്നെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്തിനാണ്? എങ്ങനെയാ ഈ ചെളിയിൽ വീണത്? നിനക്ക് സ്വയം ലജ്ജ തോന്നുന്നില്ലേ? ആരുടെയെങ്കിലും വീഴ്ച കണ്ട് ചിരിക്കാൻ പോകുന്നുണ്ടോ ഇവിടുന്ന്? സൃഷ്ടിയുടെ നിയമങ്ങളിൽ നമ്മൾ ലജ്ജിക്കുന്നത് എന്തിനാണ്? എപ്പോഴൊക്കെ ആരെങ്കിലും സ്വന്തം ശക്തിയിൽ അഹങ്കരിക്കുന്നുവോ, അപ്പോഴൊക്കെ അയാളുടെ അഹങ്കാരം അവസാനിപ്പിക്കുന്നതിനായി അവനേക്കാൾ അധിക ശക്തിശാലി വരുന്നതാണ്. സ്വയം പരിചയപ്പെടുത്തുകയും ചെയ്യും. നിന്റെ അഹങ്കാരം മതിയാക്കൂ, എന്നിട്ട് സ്വയം പരിചയപ്പെടുത്തൂ. നീ ആരാണ്, എവിടുന്ന് വരുന്നു? അഹങ്കാരത്തിന്റെ പ്രശ്നവും ഇതുതന്നെയാണ്. ഏറ്റവും ആദ്യം അറിയേണ്ട കാര്യം മനുഷ്യൻ ഏറ്റവും അവസാനമാണ് അന്വേഷിക്കുക. ശരി, ഇനി നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ നൽകുന്നതാണ്. എനിക്ക് ഒരുപാട് പേരുകളുണ്ട്. ചിലരെന്നെ മാധവൻ എന്നാണ് വിളിക്കുന്നത്, ചിലർക്ക് ഞാൻ ഗോപാലനാണ്. അമ്മയ്ക്ക് ഞാൻ കണ്ണനാണെങ്കിൽ ഗ്രാമവാസികൾക്ക് യശോദാനന്ദനാണ്. പിന്നെ മുരളീധരൻ, ഗോവിന്ദൻ, ആനന്ദൻ. പക്ഷെ ഏറ്റവും വലിയ കാര്യം അതൊന്നുമല്ലല്ലോ ജ്യേഷ്ഠ. ഞാൻ ഇവിടെയും ഉണ്ടാകും, അവിടെയും ഉണ്ടാകും. നിങ്ങളെ ഉപദ്രവിച്ച ഇവനിലുമുണ്ട്, ജ്യേഷ്ഠന്റെ ശരീരത്തിൽ പറ്റിയിരിക്കുന്ന ഈ ചെളിയിലുമുണ്ട്, രാധയിലുമുണ്ട്. നിങ്ങളിലുമുണ്ട്, സുഖത്തിലുമുണ്ട്, പിന്നെ ദുഃഖത്തിലുമുണ്ട്. ഞാൻ നിന്റെ പേരാണ് ചോദിച്ചത്, ഈ കെട്ടുകഥകൾ പറയാനല്ല പറഞ്ഞത്. സ്വന്തം പേര് പറയൂ നീ. ഞാനിപ്പോൾ എന്താണോ പറഞ്ഞത് അതാണ് മഹത്വപൂർണമായ കാര്യം. അതുതന്നെയാണ് കർമ്മവും. വ്യർത്ഥമായത് നാമമാണ്. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നത് വ്യർത്ഥമായ കാര്യങ്ങളാണ്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്?
എന്റെ പേരാണ് കൃഷ്ണൻ. ഭയം എല്ലാവർക്കുമുണ്ട്. അത് മൃഗമായാലും പക്ഷികളായാലും മനുഷ്യരായാലും. വാസ്തവത്തിൽ ഭയത്തെയും കൂടെ കൂട്ടിയാണ് മനുഷ്യർ ജന്മമെടുക്കുന്നത്. പിന്നെ ഈ ഭയത്തെ ഭയപ്പെടുന്നത് എന്തിനാണ്? ഭയം ഒരു ചീത്ത ഭാവമാണെങ്കിൽ അതിനെ എന്തിനാണ് നാം ജന്മത്തിൽ കൂടെ കൂട്ടുന്നത്? വാസ്തവത്തിൽ ഭയം നമ്മെ മുൻപോട്ട് സഞ്ചരിക്കുവാൻ പ്രേരിപ്പിക്കുകയാണ്. ഇപ്പോൾ നോക്കൂ, ജീവൻ നഷ്ടപ്പെടുമെന്ന ഭയം നിങ്ങളെ ജീവിതം സുരക്ഷിതമാക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. അപമാനത്തിന്റെ ഭയം സദാചാരം പാലിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുമെന്ന ഭയം അവരോടുള്ള കർത്തവ്യം പാലിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. പക്ഷേ ഈ ഭയം മോശമാകുന്നത് അപ്പോഴാണ് നിങ്ങൾ ഭയത്തെ നിങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാൻ അനുവദിക്കുമ്പോൾ. ഒരല്പം പരിശ്രമിക്കുകയാണെങ്കിൽ ഇപ്രകാരമുള്ള ഈ ഭയത്തെ ഉപയോഗിക്കുവാനും സാധിക്കും. നിങ്ങൾ സ്വയം ഈ ഭയത്തിനു മേൽ ആധിപത്യം സ്ഥാപിക്കേണ്ടതാണ്. ഭയത്തിൻ്റെ അതിർവരമ്പുകളെ ലംഘിച്ചാലും സ്വന്തം ആത്മാവിനെ ഉപേക്ഷിച്ച് മറ്റുള്ളവരുടെ പക്ഷം ചേരേണ്ട അവസ്ഥയുണ്ടാകരുത്. പിന്നെ ഓർമ്മിച്ചുകൊള്ളൂ, എപ്പോൾ അന്ധകാരത്തോടുള്ള ഭയം ഇല്ലാതാകുന്നുവോ അപ്പോൾ സ്വയം വിളക്കായി മാറി പ്രകാശം പരത്തുന്നതാണ്. രാധേ രാധേ. നീ ആരെയാണോ പ്രേമിക്കുന്നത് ആ പെൺകുട്ടി രാധയാണ്. അതെ, ഞാൻ രാധയെ പ്രണയിക്കുകയാണ്.